നമ്മളെല്ലാവരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ചിത്രചേച്ചിയും വന്നിട്ടുണ്ട്, നമ്മുടെ നവ്യചേച്ചിയും സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഇവിടെ നടക്കാൻ പോണത് ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ചേച്ചി രണ്ടുപേരും പാടും, നമ്മുടെ നവ്യ ചേച്ചി അത് ഇനാക്ട് ചെയ്യും, ലിപ്സിങ് കൊടുക്കും. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. പ്രോത്സാഹിപ്പിക്കില്ലേ, നിങ്ങളെ വിഷമിക്കും? ഇല്ലില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാരി ഒക്കെ ഇട്ടിട്ട് ബാലാമണി ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി. അതില് ബാലാമണി ഫോറിനിൽ പോകുന്നല്ലോ, കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് വിചാരിച്ചോ. അഭിനയിക്കാനൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റാന്ന് വെച്ചിട്ട് അഭിനയിക്കാനൊന്നല്ല, ഇങ്ങനെ കേട്ട് വന്ന് നിൽക്കാൻ പറ്റിയതിലുണ്ടല്ലോ. ഒരു നിമിഷം എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പാട്ട് കേട്ടിട്ട് കരയാത്തവരാരും ഉണ്ടാവില്ല. ഇങ്ങനെ ലൈവായിട്ട് കേൾക്കുമ്പോ അത്ര നോക്ക, എല്ലാ ആൾക്കാരും കരഞ്ഞോണ്ട് നിക്ക. അപ്പോ ഇതാണ് ഒരു പവർ ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ആൻഡ് നവ്യ ചെയ്തതെന്താന്ന് ഞാൻ കണ്ടതേ ഇല്ല. എനിക്ക് എന്റെ പാട്ടിന്റെ ടെൻഷനിലായി. ഞാനൊന്നും ചെയ്തില്ല, ഞാനത് കേൾക്കായിരുന്നു. അല്ലെ, ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോ കൂടി ഇതാ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. അയ്യോ ചേച്ചി ശരിയായില്ലേ എന്നൊക്കെ. ഇല്ല ചേച്ചിന്റെ അടുത്ത് ഞാൻ കറിഞ്ഞിട്ട് ശരിയായില്ലേ പാടിയത്, ഇത് എന്റെ ചേച്ചി ചേച്ചിക്ക് എന്റെ അടുത്ത് ചോദിക്കെങ്ങനേച്ചി. അല്ല വിധിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ഈ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റ് ആക്കണം പ്ലീസ്. അല്ല ഞാൻ പറഞ്ഞ അത് ചേച്ചി ചേച്ചിയുടെ മാന്യതയ്ക്ക് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ, അതിന് ഉത്തരവൊന്നും പറയാനിരിക്കുന്നു. പക്ഷെ പാട്ടുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ എന്താവണമെന്ന് ചോദിച്ചാൽ ചിത്ര ചേച്ചിയെ പോലെ പാടുകയും ചിത്ര ചേച്ചിയെ പോലെ അത് ഇത്രയും നന്നായി പാടുന്നുള്ള യാതൊരു അഹങ്കാരവും ഇല്ലാതെ ഇങ്ങനെ മാന്യതയിൽ ജീവിക്കുന്ന ഒരാളാവണമെന്നുള്ളതാണ് ആഗ്രഹം. നിറകുടം തുളുമ്പാറില്ല എന്ന് നമ്മള് ഒരു പഴഞ്ചൊല്ല് പറയും. പക്ഷെ അതിനൊരു മനുഷ്യരൂപം ഉണ്ടെങ്കിൽ അത് ഈ നിൽക്കണ കലാകാരിയാണ്. അത് തുളുമ്പാറേ ഇല്ല. ഇങ്ങനെ ഇങ്ങനെ പറ്റുന്നത് ചേച്ചി ചേച്ചി ഇത് നമ്മളെല്ലാരും കരുപിത് ചേച്ചി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടോ? ചേച്ചി പണ്ട് കുറെ കരഞ്ഞു കഴിഞ്ഞതാ. അപ്പൊ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 വേദിയിൽ
ഏറ്റവും വലിയ ഒരു മൊമെന്റ് ആണ് ഇപ്പോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നന്ദനത്തിലെ ബാലാമണിയും അതേപോലെ തന്നെ നന്ദനത്തിലെ മറ്റൊരു ബാലാമണിയാണത് പാട്ട് പാടിക്കൊണ്ട് അവരുടെ ആ ഒരു പെർഫോമൻസ് ഒരിക്കലും ഒരാൾ മറക്കാൻ പോകില്ല. ഇത് ഞങ്ങൾക്ക് തന്നതിന് ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. താങ്ക് യു.